ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ചക്ക കൊണ്ട് ഒരു വിഭവം തയ്യാറാക്കാം. ചക്കപ്പഴം കൊണ്ട് വരിക്കച്ചക്കയാണ് ഇതിനിപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത്. കുഴച്ചക്ക അഥവാ പഴച്ചക്കയായാലും നമുക്ക് ഉപയോഗിക്കാം. നല്ല സൂപ്പർ ടേസ്റ്റിയായ എണനല അപ്പം അല്ലെങ്കിൽ കുമ്പിളപ്പം തയ്യാറാക്കാം. അതിലേക്ക് ആവശ്യമായിട്ടുള്ള അരിഞ്ഞു വെച്ച പഴുത്ത വരിക്കച്ചക്ക ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. അരിഞ്ഞു വെച്ച എല്ലാ ചക്കപ്പഴവും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കടുത്തതായി അതിലേക്ക് ആവശ്യമായ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഒരു 1.5 ഗ്ലാസ് വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തത്. അതിനുശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഒരു 2 വിസിൽ അല്ലെങ്കിൽ 3 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. സ്റ്റവ് ഓഫ് ചെയ്ത് കുക്കർ സ്റ്റീം പോയതിന് ശേഷം തുറന്നു നോക്കുക. ഒരു പാത്രത്തിൽ ഒരു 250 ഗ്രാം ശർക്കര ഉരുക്കാൻ വയ്ക്കുക. ആ ഉരുക്കിയ ശർക്കര നമുക്കൊരു ചീനച്ചട്ടിയിലേക്ക് അരിച്ചൊഴിക്കണം. ആ ശർക്കര അരിച്ചൊഴിച്ചതിന് ശേഷം സ്റ്റവ് ഓൺ ചെയ്ത് നമുക്ക് ആ ശർക്കരയൊന്ന് കട്ടിയാവുന്നത് വരെ ഒന്ന് തിളപ്പിക്കണം. അതായത് ശർക്കര പാനിയാക്കണം. വല്ലാതെ ഒട്ടുന്ന പരിഭവമൊന്നും ആവണ്ട, ഒരു കുറച്ച് ലൂസ് ഒന്ന് വറ്റണമെന്ന് മാത്രം. അതിലേക്ക് നമുക്ക് വെന്ത ചക്കപ്പഴം ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം വെന്താലേ ഇത് കഷ്ണങ്ങളായി കിടക്കാതെ നല്ലവണ്ണം മിക്സായി കിട്ടുകയുള്ളൂ. ഈ ശർക്കരപ്പാനിയിൽ കിടന്ന് ഒന്നുകൂടെ നല്ലവണ്ണം തിളച്ച് ചക്കപ്പഴവും ശർക്കരപ്പാനിയും കൂടി നല്ലവണ്ണം മിക്സായി തീരണം. നല്ലവണ്ണം വറ്റി വരുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അതിനിടയിൽ നമുക്കൊരു 3 ഇലയ്ക്ക കുരു കളഞ്ഞ് അല്ല തൊണ്ട് കളഞ്ഞ് കുരു പൊടിച്ചിടണം. അതൊരു ഫ്ലേവറിന് വേണ്ടിയാണ്. അതിട്ടില്ലെങ്കിലും ചക്കയുടെ മണം തന്നെ ഈ അപ്പത്തിന് ധാരാളം. എടനേല നമുക്ക് തൃശ്ശൂർ നാട്ടിൽ കിട്ടാറില്ല, പക്ഷെ ഒരു വീട്ടിലുള്ളത് കൊണ്ട് ഞങ്ങൾക്കത് കിട്ടി. അപ്പോൾ അതിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതില്ലെങ്കിൽ നമുക്ക് പ്ലാവലയെ കൊണ്ട് ഉണ്ടാക്കാവുന്നതാണ്. ഒരു 2 ഗ്ലാസ് അരിപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഈ വെന്ത ചക്കപ്പഴം ഇട്ട് കൊടുക്കുക. നല്ല ഡ്രൈ ആയി തീരണ്ട, കുറച്ച് ലൂസിൽ തന്നെയാണ് നമുക്ക് ശർക്കരയും ചക്കയും കൂടി വരകിയത് എടുക്കേണ്ടത്. അത് ഇട്ട് കൊടുത്ത് നമുക്ക് ആ മാവൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് നാളികേരം, അതായത് 1 നാളികേരമാണ് ഞാനിവിടെ ചിരകിയത് ഉപയോഗിച്ചിരിക്കുന്നത്. 3 വലിയ കപ്പ് ചക്കയാണ് എടുത്തിരിക്കുന്നത്. 250 ഗ്രാം ശർക്കരയും 3 കപ്പ് ചക്കപ്പഴവും 2 ഗ്ലാസ് അരിപ്പൊടിയുമാണ് നമുക്ക് വേണ്ടത്. 1 നാളികേരം ചിരകിയതും വേണം. 3 ഏലക്കയും ഇത്രയുമാണ് നമുക്ക് മിക്സ് ചെയ്യുന്ന മാവിലേക്ക് വേണ്ടത്. 1 നുള്ള് ഉപ്പ് കൂടി ഇട്ടാൽ നമുക്ക് പാകത്തിനത് കുഴച്ചെടുക്കാം. കൈ തൊടാവുന്ന ചൂടാവുന്നത് വരെ സ്പൂൺ വെച്ച് കുഴയ്ക്കുക. ബാക്കി നമുക്ക് കുഴച്ചെടുത്ത് 1 ഇലയുമായി എടുത്ത് ഇല കുമ്പിള് പോലെ കോട്ടിയിട്ട് അതിൻ്റെ തുമ്പ് അതിൻ്റെ ഉള്ളിലേക്ക് വെക്കാം. അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്ക് കൊണ്ട് ഓട്ട കുത്തി അതിൻ്റെ ഉള്ളിലേക്ക് ഞെട്ട് വെക്കാവുന്നതാണ്. ഏറ്റവും എളുപ്പം അതിൻ്റെ ഉള്ളിലേക്ക് പോക്കറ്റ് പോലെ തിരുകി കയറ്റുന്നതാണ്. അപ്പോൾ ഒരു സമോസയുടെ ഷേപ്പിലാണ് നമുക്ക് ഇത് കിട്ടുന്നത്. ത്രികോണാകൃതി നല്ല സൂപ്പർ ടേസ്റ്റിയായ ഒരു ചക്ക കൊണ്ടുള്ള വിഭവമാണ് ഈ എടന അപ്പം അല്ലെങ്കിൽ കുമ്പിളപ്പം എന്നൊക്കെ പറയുന്നത്. ഓരോ നാട്ടിലും ഓരോ പേരായിരിക്കും. വഴനയില, എടനയില എന്നൊക്കെയാണ് ഈ ഇലയെ പറയുന്നത്. ഈ ഇലയിൽ ഈ ചക്കപ്പഴം വെച്ച് വേവിക്കുമ്പോൾ ആ ഇലയുടെ ഒരു മണം തന്നെ ഒരു പ്രത്യേകതയാണ്. നല്ല ടേസ്റ്റുമാണ്. അത് തുറക്കുമ്പോൾ തന്നെ അടുത്ത വീട്ടിലുള്ളവർക്ക് വരെ ഈ മണം കിട്ടും. സ്മെല്ല് വളരെ നല്ലതാണ്. നമുക്ക് ഇഡ്ലി ചെമ്പ് വെച്ച് ആവി പാകത്തിന് വെള്ളമൊഴിച്ച് ആവി വരുമ്പോൾ ഈ കുമ്പിളപ്പം അതിലേക്ക് വെച്ച് കൊടുത്ത് മൂടി വെച്ച് ഒരു 15 മിനിറ്റ് വേവിക്കുക. നല്ല ടേസ്റ്റിയായ കുമ്പിളപ്പം ഇവിടെ തയ്യാറായി, അല്ലെങ്കിൽ എടനാപ്പം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്യുക.
സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബൈ ബൈ.